മഞ്ഞയുടെ മക്കളും തമ്മിൽ ആ ബനുൽ അസ്ഫർ എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂറോപ്യരും അമേരിക്കക്കാരുമാണെന്ന് പണ്ഡിതന്മാർ അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത് അറോം ഔർബാവ് അമേരിക്ക ബിലാ ഖിലാഫ് അങ്ങനെയാണ് ഈ വിഷയങ്ങൾ ആധുനികമായ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ വിശകലനം ചെയ്യുന്ന ആഴമേറിയ വിവരമുള്ള ആലിമീങ്ങൾ ആധുനികരെന്ന് പറയുമ്പോഴേക്കും ആരും തെറ്റിദ്ധരിച്ചു പോകരുത് ഒരുപാട് ആലിമീങ്ങൾ നമ്മുടെ കേരളത്തിന്റെ പുറത്തുണ്ട് ഇന്ത്യക്ക് പുറത്തുമുണ്ട് ഇന്ത്യയിലുമുണ്ട് കേരളത്തിലുമുണ്ട് അവരെല്ലാം ഹദീസുകളെ വ്യാഖ്യാനിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ കാലികമായ വിഷയങ്ങളിൽ അവർ തഫ്സീർ ചെയ്യുന്നുമുണ്ട് അതുകൊണ്ട് ബനുൽ അസ്ഫർ എന്ന് പറയുന്നത് യൂറോപ്യന്മാരും അമേരിക്കക്കാരുമാണ് നിങ്ങളും അതായത് മുസ്ലിമീങ്ങളായ നിങ്ങളും അവരും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെക്കും ശാന്തമായ സമാധാനപരമായ ഒരു കരാറിലായിരിക്കും നിങ്ങളും അവരും തമ്മിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഫയഗ്ദിറൂൻ യൂറോപ്യന്മാർ നിങ്ങളെ ആ വിഷയത്തിൽ വഞ്ചിക്കും فَيَأْتُونَكُمْ تَحْتَ ثَمَانِينَ غَايَةً അവര് 80 കൊടികൾക്ക് താഴെ വലിയൊരു സംഘമായി നിങ്ങളോട് പോരടിക്കാൻ വരും അവിടെ ഗായ എന്നാണ് പറഞ്ഞത് വാക്കർത്ഥം അവിടെ റായ എന്നാണ് പക്ഷെ ഏതൊരു സൈന്യത്തിന്റെയും ലക്ഷ്യം അവരുടെ കൊടി ഉയർത്തലായത് കൊണ്ടാണ് കൊടിക്ക് ലക്ഷ്യം എന്നർത്ഥം വരുന്ന ഗായ എന്ന പദം കൊടുക്കാൻ കാരണം അത് മുസാലിബിങ്ങൾക്ക് വേണ്ടി പറയാൻ അത് അക്ഷരം തെറ്റിയതല്ല 80 കൊടികൾക്കു താഴെയായി യൂറോപ്യന്മാർ നിങ്ങളോട് പടപൊരുതാൻ വരും ഓരോ 80 ഓരോരുത്തരുടെയും കീഴെ ഓരോ കൊടിയുടെയും കീഴെ 12,000 ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ 80 കൊടികൾ ആ ഓരോ കൊടിക്ക് പിന്നിലും 12,000 സൈന്യം അങ്ങനെ വരികയാണെങ്കിൽ 80 × 12,000 കണക്ക് കൂട്ടിയാൽ 960,000 വരുന്ന ആളുകൾ സൈന്യത്തിലുണ്ടാകും ആ ഒരു സൈന്യവുമായി നിങ്ങൾ നടത്തുന്ന യുദ്ധമുണ്ട് ആ യുദ്ധമാണ് ചരിത്രത്തിൽ ഹർമജ്ദൂൻ എന്ന് ചരിത്ര പണ്ഡിതന്മാർ വിശകലനം ചെയ്തത് മതപണ്ഡിതന്മാർ ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിമീങ്ങളും ഒരുപോലെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു യുദ്ധത്തിന്റെ പേരാണ് ഹർമജ്ദൂൻ യുദ്ധം നടക്കുന്നത് 960,000 വരുന്ന യൂറോപ്യൻ അമേരിക്കൻ സഖ്യസേനക്കെതിരെ മുസ്ലിം സൈന്യം നടത്തുന്ന യുദ്ധമായിരിക്കും ഇത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞ ഹദീസാണിത് ഈ ഹദീസ് ഇമാം അഹ്മദ് എന്നവർ മുസ്നദിൽ ഉദ്ധരിച്ചു മഹാനായ ഇമാം അബൂ ദാവൂദ് എന്നവർ സുനനിൽ മഹാനായ ഹദീസ് പണ്ഡിതൻ ഇബ്നു മാജ എന്നവർ അവരുടെ സുനനിൽ ഇബ്നു ഹിബ്ബാൻ എന്നവർ അവരുടെ സഹീഹിൽ ഇവരെല്ലാം മറ്റു ഹദീസ് പണ്ഡിതന്മാരും ഉദ്ധരിച്ചു സതുസാലിഹൂന റൂമ സുൽഹൻ ആമിന ഇനി പറയുന്നത് ഹദീസ് വാചകങ്ങളുടെ വ്യാഖ്യാനമാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക സതുസാലിഹൂന റൂമ സുൽഹൻ ആമിന നിങ്ങൾ യൂറോപ്യന്മാരുമായി സമാധാനപരമായ കരാറിൽ നിങ്ങളും അവരും ഒപ്പുവെക്കും മുസ്ലിം അറബ് മുസ്ലിം രാജ്യങ്ങളിൽ ലോങ് ടേം ഡിഫൻസ് ആൻഡ് മിലിറ്ററി അഗ്രിമെന്റ് കാലങ്ങളോളം നിലനിൽക്കുന്ന സൈനിക ആയുധ ഇടപാടുകളുടെ ഉടമ്പടികൾ വർഷങ്ങൾക്കപ്പുറത്തേക്ക് ഇപ്പോഴേ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്ന വിഷയമാണ് ഇത് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ ജസീറത്തുൽ അറബാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഇന്ന് നമ്മൾ കാണുന്ന സൗദി അറേബ്യയും യമനും യുഎഇയും ഖത്തറും കുവൈറ്റും ബഹ്റൈനും നിലകൊള്ളുന്ന ഈ രാജ്യങ്ങളെയാണ് ജസീറത്തുൽ അറബ് ദ അറേബ്യൻ പെനിൻസുല എന്ന് പറയുന്നത് അറേബ്യൻ ഉപഭൂഖണ്ഡം അവിടെയുള്ള ആളുകളിൽ സംഭവിക്കുന്ന വിഷയമാണ് നബി തങ്ങൾ ഈ പറയുന്നത്
ഒൻപതിലക്ഷത്തി അറുപതിനായിരത്തോളം വരുന്ന ശത്രുക്കളായി യൂറോപ്യന്മാരോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നതിന്റെ മുമ്പ് അവരും നിങ്ങളും തമ്മിൽ സമാധാനപരമായ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടാകും. സതുസാലിഹൂന റൂമ സുൽഹൻ ആമിന. നമ്മളറിയാം, നമുക്കിന്നറിയാം, ഗൾഫ് രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിൽ, മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ, ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങളിൽ അമേരിക്കൻ യൂറോപ്യൻ സൈന്യത്തിന്റെ ബേസുകളില്ലാത്ത രാജ്യങ്ങൾ ഇല്ല തന്നെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി തങ്ങൾ ഇത് പറയുമ്പോൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതിക്ക് ശേഷവും നടന്ന ഈ സംഭവങ്ങൾ ലോക ഭൂപടത്തിൽ, അറബ് ഭൂപടത്തിൽ ചിന്തിക്കാൻ കഴിയാത്തതായിരുന്നു. എണ്ണയുടെ കണ്ടെത്തലിന്റെ ശേഷം, അതിന്റെ മുമ്പില്ല, അതിനു മുമ്പുള്ള മനുഷ്യന്മാർ ആട്ടിടയന്മാരാണ്. എണ്ണ കണ്ടെത്തപ്പെടുന്നത് 1960s. അതിനു ശേഷമാണ് അവിടെ സാമ്പത്തികമായ ബൂമിംഗ്, സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടാകുന്നത്. അതിൽ പിന്നെയാണ് ലോകരാജ്യങ്ങളിൽ നിന്ന് വിദേശികളായ ആളുകൾ അവിടെ വന്ന് ജോലിക്കും ഫാക്ടറിയും കച്ചവടങ്ങളും ഒക്കെ തുടങ്ങുന്നത്. അങ്ങനെയാണ് നമ്മുടെ കാഞ്ഞങ്ങാട്ടുകാർ ഒരുപാട് ബക്കാലകളും സൂപ്പർ മാർക്കറ്റുകളും ഒക്കെ അവിടെ തുടങ്ങിയത്, അല്ലേ? അങ്ങനെയാണ് സാമ്പത്തികമായ ആ ഒരു ഉന്നതി അവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ആരവിടേക്ക് തിരിഞ്ഞു നോക്കും? പച്ചവെള്ളം കിട്ടാത്ത നാടല്ലേ അത്? നമ്മൾ ആലോചിച്ചു നോക്കൂ, മരുഭൂമിയിൽ പച്ചവെള്ളം കിട്ടുമോ? നമ്മുടെ കേരളത്തിലാണെന്ന് സങ്കല്പിക്കുക, പച്ചവെള്ളമെങ്കിലും കുടിച്ചുകൂടെ വല്ല പുഴയിന്നും കിണറ്റിന്നും കുളത്തിൽ നിന്നെങ്കിലും ഇത് കിട്ടുമോ? ഗൾഫ് രാജ്യങ്ങളിൽ ആ എണ്ണപ്പാടങ്ങൾ കണ്ടെത്തില്ലായിരുന്നുവെങ്കിൽ, ഡീസലും പെട്രോളും നാച്ചുറൽ ഗ്യാസും ഇല്ലായിരുന്നെങ്കിൽ ആരവിടേക്ക് ചെല്ലും? അതുകൊണ്ട് 1960s ശേഷം യൂറോപ്യൻ അമേരിക്കൻ നാടുകളുമായുള്ള കരാറിൽ അറബ് രാജ്യങ്ങൾ ഒപ്പുവെച്ചു. പേര് പറയേണ്ട ആവശ്യമില്ലാത്ത വിധം എല്ലാ അറബ് മുസ്ലിം രാജ്യങ്ങളും ഇതിനെ പിതങ്ങൾ പറഞ്ഞു, സതുസാലിഹൂന റൂമ സുൽഹൻ ആമിന. നിങ്ങൾ യൂറോപ്യരുമായി അമേരിക്കക്കാരുമായി സമാധാനപരമായ കരാറുകളിൽ നിങ്ങൾ ഒപ്പുവെക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ثم تغزون انتم وهم عدوا. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുസ്ലിമീങ്ങളെ അമേരിക്കൻ യൂറോപ്യൻ സൈന്യം ഒരു യുദ്ധത്തിൽ സഹായിക്കണം എന്ന കരാർ ഉള്ളതിന്റെ പേരിൽ നിങ്ങളും അവരും ഒരുമിച്ച് മൂന്നാമതൊരു ശത്രുവിനെതിരെ നിങ്ങൾ ഒരു യുദ്ധം നടത്തും. ആ ശത്രു ആരാണെന്ന് നമുക്കറിയില്ല. ആരായിരിക്കും ആ ശത്രു? ഒന്നുകിൽ ആ ശത്രു ഈസ്റ്റേൺ രാജ്യമായിരിക്കും, അല്ല ചൈനയോ റഷ്യയോ അടക്കമുള്ള, അതല്ലെങ്കിൽ അത് ഷിയാ ഭരണകൂടം നടക്കുന്ന ഇറാൻ ആയിരിക്കും എന്ന് സാധ്യതയുണ്ട്. കാരണം ഷിയാ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്നാണ് മുസ്ലിം ലോകത്തിന്റെ മെജോറിറ്റിക്കെതിരെ സമാധാനത്തിന് ഭീഷണി ഉണ്ടാകുന്നത്. ഇന്നതിന്റെ ചുവകൾ കെട്ടു തുടങ്ങുന്നുണ്ട്. ഇറാൻ അങ്ങോട്ട് ബോംബിട്ടെന്നും ഇങ്ങോട്ട് മിസൈൽ അയച്ചെന്നും ഹൂസികൾ എന്ന് പറയുന്നത് പോലും, യമനിലെ ഹൂസികൾ പോലും ഇറാനിന്റെ സപ്പോർട്ടുമായി പ്രവർത്തിക്കുന്നവരാണെന്ന് മീഡിയകൾ പറയുമ്പോൾ, ഇറാനെതിരായിരിക്കുമോ അറബ് സഖ്യസംഘവും യൂറോപ്പ് അമേരിക്കൻ സഖ്യസേനയും ചേർന്ന് നടത്തുന്ന യുദ്ധം ഇറാനെതിരാകുമോ? അല്ലാഹു അലം. അല്ലെങ്കിൽ ഇർഹാബ് എന്ന് പറയുന്ന, തീവ്രവാദം എന്ന് പറയുന്ന, തീവ്രപക്ഷക്കാരെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സംഘങ്ങളെ ടാർഗറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് തീവ്രവാദം ഉന്മൂലനം ചെയ്യാൻ അറബ് മുസ്ലിം രാജ്യങ്ങളും യൂറോപ്യൻ അമേരിക്കൻ സൈന്യവും ഒത്തുചേർന്ന് നടത്തുന്ന യുദ്ധമായിരിക്കാം. ഈ മൂന്ന് സാധ്യതകളാണ് പണ്ഡിതന്മാർ മുന്നിൽ വെക്കുന്നത്. ഈ ഹദീസ് 21st century രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ അതിന്റെ വ്യാഖ്യാനങ്ങൾ ഓരോരുത്തർക്കും ആലിമീങ്ങൾ അതിന്റെ ചുറ്റുപാടുകൾക്കനുസരിച്ച് വിവരിച്ചു തരും. അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ, എന്റെ റസൂൽ പറയുന്നത് മുഴുവനും അനിൽ ഹവാ, അവരുടെ സ്വയ ഇഷ്ടപ്രകാരമല്ല നബി പറയുന്നത്, എന്റെ റസൂല് പറയുന്നത്. ഇൻഹുവ ഇല്ലാ
അല്ലാഹു നൽകുന്ന വഹിയല്ലാതെ അല്ലാഹു ഏഴാകാശങ്ങൾക്കപ്പുറത്തെ അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹു എന്താണോ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അവന്റെ പ്രവാചകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതേ നബിതങ്ങൾ നാവിലൂടെ പറയൂ. നിബിധങ്ങൾ ഉണ്ടാക്കി പറയുന്നവരല്ല. സൂറത്തുൽ ഖലമിൽ അല്ലാഹു വളരെ വ്യക്തമായി പറഞ്ഞു. ഇതൊന്നും ഒരു പ്രവാചകൻ ഒറ്റക്ക് പറയാൻ കഴിയില്ല, ഒരു മനുഷ്യനെ കൊണ്ട് ഒറ്റക്ക് പറയാൻ കഴിയോ? 1400 കൊല്ലം മുമ്പ് ഒരാളൊരു വിഷയം പറയാ, 1400 കൊല്ലം കഴിഞ്ഞിട്ട് സംഭവിക്കുക. നമുക്കിന്ന് 100 കൊല്ലം അപ്പുറത്തേക്ക് 200 കൊല്ലം അപ്പുറത്തേക്ക് എന്ത് സംഭവിക്കുമെന്ന് ആർക്ക് പ്രെഡിക്ട് ചെയ്യാൻ കഴിയും? ആർക്ക് പ്രവചിക്കാൻ കഴിയും? പ്രവചിക്കാമത് ശരിയായി പുലരുമോ? എത്ര പേര് പറഞ്ഞു 2000 ലോകം അവസാനിക്കുമെന്ന്? ചിലര് പറഞ്ഞു 2012. ഒരു ചുക്കും നടന്നില്ലല്ലോ. പലർക്കും പലതും പറയാം, പക്ഷേ പറഞ്ഞത് സത്യമായി പുലരുന്നത് അത് ഒന്നല്ല, രണ്ടല്ല, 100 കണക്കിന് അല്ല. എന്തെല്ലാം അവിടെന്ന് പറഞ്ഞോ അതിൽ സാധ്യമായതെല്ലാം പുലർന്നു കഴിഞ്ഞ ഹബീബാണ് ലോകത്തിന്റെ ഗുരു, മുസ്ലിം ഉമ്മത്തിന്റെ നേതാവ്. അത് വെറും ഒരു മനുഷ്യനല്ല, അത് അല്ലാഹുവിനാൽ നിയുക്തനായ പ്രവാചകൻ തന്നെ. ഇത് ലോക മുസ്ലിമീങ്ങൾ അറിയണം, മുസ്ലിമീങ്ങളോട് എതിർപ്പും വൈരാഗ്യവുമുള്ള ആളുകൾ അറിയണം ഈ പ്രവാചകൻ പറഞ്ഞു പോയ വാക്കുകൾ. എന്നിട്ട് മനസ്സിലാക്കണം ഇത് സത്യപ്രവാചകനാണോ അല്ലയോ എന്ന്. ആ ഹബീബാണ് നമ്മുടെ റസൂൽ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഹബീബിന്റെ മേൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കുക. ഈ ഹദീസ് എല്ലാം ഓതുമ്പോൾ ഹബീബിനെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് കൊതിച്ചു പോകും. ഈ ഹദീസുകൾ കേൾക്കുമ്പോൾ ഹദീസിന്റെ ഹബീബിന്റെ സദസ്സിലൊന്ന് ഇരിക്കാൻ ഭാഗ്യമുണ്ടായെങ്കിൽ എന്ന് കൊതിച്ചു പോകും. ഈ ഹദീസുകൾ അർത്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനെ എങ്ങാനും മുമ്പിൽ കിട്ടുകയാണെങ്കിൽ ഹബീബിന്റെ നെറ്റിയിൽ ഉമ്മ വെക്കുമായിരുന്നുവെന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞു പോവുകയാണ്. 21-ാം നൂറ്റാണ്ടിന്റെ കഥയാണ് ഈ ഹദീസ്. 100 കൊല്ലം മുമ്പ് ഹദീസ് പണ്ഡിതന്മാർക്ക് വ്യാഖ്യാനിക്കാൻ പ്രയാസമാണ്. 100 കൊല്ലം മുമ്പ് വരെ, 1300 കൊല്ലം മുമ്പ് വരെ, 1300 വർഷം ഈ ഹദീസിന് എങ്ങനെയാണ് വ്യാഖ്യാനം നൽകുക? അറബ് ലോകത്ത് യൂറോപ്യരും അമേരിക്കക്കാരും വരികയോ ഒട്ടകത്തെ മേച്ചു നടക്കുന്ന ലോകത്തേക്കോ ഈത്തപ്പന പറിച്ചു നടക്കുന്ന, ഈത്തപ്പഴം പറിച്ചു നടക്കുന്ന ആടുമാടുകളെ മേച്ചു നടക്കുന്ന ആട്ടിടയന്മാരിലേക്ക് എന്തിന് അമേരിക്കക്കാരനും യൂറോപ്യരും വരണം? നമ്മൾ അങ്ങനെയായിരിക്കും ചിന്തിക്കുക. എന്നാൽ ഹദീസ് പണ്ഡിതന്മാർ അവർക്ക് മനസ്സിലായതും മനസ്സിലാവാത്തതും എല്ലാം രേഖപ്പെടുത്തി കളയും. അതാണ് ഹദീസിന്റെ അത്ഭുതം. ഹദീസ് പണ്ഡിതന്മാർ ഒരിക്കലെങ്കിലും ആലോചിക്കുകയാണെന്ന് സങ്കല്പിക്കുക, ഈ ഹദീസ് എനിക്ക് മനസ്സിലായില്ല, ഞാൻ എന്തിനെ എഴുതി വെക്കണം, ഇതിനർത്ഥമുണ്ടോ, ഒരു യുക്തിവാദി കണ്ടാൽ എന്തു പറയും? ഇതല്ല ഹദീസ് പണ്ഡിതന്മാർ ചിന്തിക്കുക. സ്വഹീഹായ സനദിലൂടെ, സത്യസന്ധമായ സനദിലൂടെ ഒരു ഹദീസ് നബിതങ്ങൾ പറഞ്ഞതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തലമുറകൾക്ക് മനസ്സിലാവും അതിനർത്ഥം. നമ്മൾ എഴുതി വെക്കാം, അതവരെഴുതി വെച്ചു, അവരത് ഞങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹുവേ ഞങ്ങൾ വിശ്വസിച്ചു, ഇതാണ് അവര് പറയാ. പക്ഷെ ഇന്ന് 21-ാം നൂറ്റാണ്ടുകാർ യുക്തിവാദികളാണ് അല്ലേ? മുസ്ലിമീങ്ങളിൽ ചില ആളുകൾ പോലും യുക്തിവാദം, യുക്തിവാദ ചിന്തകൾ തലയിൽ കയറിയവരാൻ അവർക്ക് തെളിവിന്റെ മാമലകൾ വെച്ചുകൊടുത്താൽ പോലും ഇത് മാരണം, ഇത് മാജിക് ആണെന്ന് പണ്ട് പറഞ്ഞ പോലെ ഇന്ന് പറയുന്നവർ, അവരുടെ മുമ്പിലാണ് ഈ ഹദീസുകൾ പച്ചയായ ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ, ആഗോള രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ എത്ര മനോഹരമാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പോയത്. നിങ്ങളും യൂറോപ്യരും അമേരിക്കക്കാരും സൈനിക ഉടമ്പടികളിൽ ഒപ്പുവെക്കും, സമാധാനപരമായ ഒപ്പുവെക്കൽ. അങ്ങനെ നിങ്ങളും യൂറോപ്യൻ സൈന്യവും ആ ഒരു സഖ്യ സൈന്യം നിങ്ങളുടെ ഒരു പൊതുശത്രുവിനെതിരെ, ആ ശത്രു മുസ്ലിമിന്റെ ശത്രുവാണ്, അമേരിക്കൻ യൂറോപ്യൻ സൈന്യത്തിന്റെയും ശത്രുവാണ്, അവർക്കെതിരിൽ നിങ്ങൾ പോരാടും.
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫത്തുൻസറൂൻ നിങ്ങൾ ജയിക്കും, വതഗ്നമൂൻ ആ രാജ്യത്തെ ഒരുപാട് വിഭവങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വരും, വതസ്ലമൂൻ നിങ്ങൾക്കൊരു പ്രയാസവും വരാതെ നിങ്ങൾ ആ യുദ്ധത്തിൽ രക്ഷപ്പെടും. ആ യുദ്ധത്തിന്റെ പേരാണ് ഹർമജ്ദൂൻ എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ثم تنصرفون حتى تنزلوا بمرج ذي تلول. സുബ്ഹാന അല്ലാഹ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. യുദ്ധം നടക്കുന്ന സ്ഥലത്തിന്റെ രൂപമാണ് നബി തങ്ങൾ പറയുന്നത്. ثم تنصرفون ആ യുദ്ധം കഴിഞ്ഞ് നിങ്ങൾ പിരിഞ്ഞു പോകും. നല്ല പച്ചപ്പുള്ള ഒരു നാട്ടിൽ, ഒരു പ്രദേശത്ത്, നല്ല പച്ച കുന്നുകളുള്ള ഒരു പ്രദേശത്ത് നിങ്ങളുടെ സൈന്യവും യൂറോപ്യൻ സൈന്യവും തമ്പടിക്കും, നിങ്ങളും അവരും തമ്പടിക്കും. ആ സ്ഥലം എന്താണ്? പച്ചപ്പുള്ള സ്ഥലം. അറേബ്യയല്ല, അറബ് രാജ്യമല്ല, ഏതെങ്കിലും പച്ചപ്പുള്ള രാജ്യം. അല്ലാഹു ആലം, യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തവർക്കറിയാം, അവിടെ പച്ച നിറഞ്ഞ തിലാലുകളാണ്, വളരെ മനോഹരമായ ഗ്രീൻ ഹിൽസുകൾ, മനോഹരമായ കുന്നുകൾ, പച്ചക്കുന്നുകൾ. ഇത് യൂറോപ്പിന്റെ പ്രത്യേകതയാണ്. നല്ല വെള്ളവും പച്ചപ്പുമുള്ള ദീ ചുലൂൽ, നല്ല കൊച്ചു കൊച്ചു മനോഹരമായ പച്ചക്കുന്നുകളുള്ള ഒരു സ്ഥലത്ത്, അവിടെയാണ് ഈ സൈന്യത്തിന്റെ ക്യാമ്പിംഗ് ഉണ്ടാവുക. അല്ലാഹുവിന്റെ റസൂൽ ആ പ്രദേശത്തിന്റെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ആണ് നൽകുന്നത്, അവിടുത്തെ പ്രത്യേകത. എന്നിട്ടെന്തു പറഞ്ഞു? ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഫയർഫഉ റജുലുൻ മിൻ അഹ്ലി സ്വലീബി സ്വലീബഹു. ക്രിസ്ത്യാനികളായ ആളുകൾ യൂറോപ്യൻ സൈന്യത്തിലുണ്ട്. അവരിൽ നിന്ന് ഒരാൾ ഒരു കുരിശിങ്ങനെ ഉയർത്തിപ്പിടിക്കും. കാരണം മുസ്ലിമീങ്ങൾ അതുപോലെ യൂറോപ്യൻ അമേരിക്കൻ സഖ്യ സൈന്യവും ഒരു പൊതുശത്രുവിനെതിരെ പോരാടി ജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം, ഒരു പാർട്ടി നടക്കുകയാണ് അവിടെ. ആ സമയത്ത് സൈന്യത്തിൽപ്പെട്ട ഒരാൾ, മുസ്ലിമല്ല, യൂറോപ്യൻ അമേരിക്കൻ സൈന്യത്തിൽപ്പെട്ട ഒരാൾ ഒരു വലിയൊരു കുരിശ് കൊണ്ടുവന്ന് ഉറക്കെ പിടിച്ചിട്ട് പറയും, ഗലബ സ്വലീബ്, ഈ കുരിശ് കൊണ്ടാണ് നമുക്ക് വിജയമുണ്ടായത്. അതിൽപ്പെട്ട ഏതോ ഒരു ഫനാറ്റിക്, ഒരു തീവ്രമായ മതവിശ്വാസി, തീവ്രമായ ക്രിസ്തീയ മതത്തിൽ വിശ്വസിക്കുന്ന തീവ്ര സ്വഭാവക്കാരനായ ഒരാൾ ഈ സഖ്യസേനകൾ ഒരുമിച്ച് ചെയ്ത് നടത്തിയ യുദ്ധത്തിൽ വിജയം കണ്ടത് കുരിശിന്റെ പിന്നിലാണ്, കുരിശുകൊണ്ടാണ്, കുരിശാണ് അതിന് കാരണം എന്ന് പറയും. മിനൽ മുസ്ലിമീൻ, അത് കാണുമ്പോൾ മുസ്ലിം സൈന്യത്തിൽപ്പെട്ട ഒരാൾക്ക് വല്ലാത്ത ദേഷ്യം വരും. കാരണം മുസ്ലിമീങ്ങളാരും ഇസ്ലാമിന്റെ കൊടി അവിടെ ഉയർത്തുന്നില്ല. സഖ്യ സൈന്യമാണ്. ഈ സൈന്യത്തിൽ മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്. പക്ഷേ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ സൈനികമായ അതുപോലെ ആയുധപരമായ ഇടപാടുകളിൽ ചെയ്ത കരാറിന്റെ അടിസ്ഥാനത്തിലാണ് യൂറോപ്യൻ അമേരിക്കൻ സൈന്യം മുസ്ലിം സൈന്യത്തിന്റെ കൂടെ കൂടിയത്. മതത്തിന്റെ പേരിലല്ല. അവിടെയാണ് ഒരാൾ ഒരു മതത്തിന്റെ ചിഹ്നം അവിടെ ഉയർത്തിക്കാണിക്കുകയും കുരിശുയർത്തിപ്പിടിക്കുകയും കുരിശുകൊണ്ടാണ് വിജയിച്ചതെന്ന് അവകാശവാദം ഉന്നയിക്കുകയും ധീരം സൈന്യം ഓരോ കുടിക്ക് കീഴിലുണ്ട്. അങ്ങനെ 80 കൊടിയാൽ വലിയ ഒരു യുദ്ധത്തിന് അവിടെ തുടക്കം കുറിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി നടക്കാൻ പോകുന്ന അറബ് ലോകത്തും മുസ്ലിം ലോകത്തും നടക്കുന്ന സംഭവ വികാസങ്ങളെ പരിശുദ്ധമായ വഹീന്റെ വെളിച്ചത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു.